നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാല കേസുകളിൽ കൂടുതൽ നിയമോപദേശം തേടാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറെടുക്കുന്നതായി സൂചന കോടതികളിൽ നിന്നുള്ള പ്രതികൂല വിധികൾ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ അവിടുത്തെ അഭിഭാഷകരെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വിശദമായ നിയമോപദേശം തേടാൻ ഗവർണറുടെ നീക്കം സർവകലാശാല കേസുകൾ നടത്തി പരിചയമുള്ള അഭിഭാഷകരുടെ സേവനം തേടുന്നതും പരിഗണനയിലാണ് അടുത്തിടെ കേരള സർവകലാശാല സെനറ്റിൽ നിന്ന് 15 അംഗങ്ങളെ പുറത്താക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതും ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞതും വലിയ തിരിച്ചടിയായിരുന്നു അതേസമയം ഗവർണർ മേൽക്കോടതികളെ സമീപിക്കുമോ അതോ മുൻ നിലപാടിൽ മയം വരുത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് സർവകലാശാല ഭരണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് വിസിമാരെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റികളുടെ രൂപീകരണം പോലും നടുവഴിയിലായ അവസ്ഥയിലാണ് ഈ ആഴ്ച ഇക്കാര്യങ്ങൾ ഗവർണറുടെ നിലപാട് വ്യക്തമായേക്കുമെന്നാണ് സൂചന ഒപ്പിടാത്ത ബില്ലുകളിലും ഗവർണറുടെ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് കേരള സർവകലാശാല സെനറ്റിൽ നിന്ന് 15 അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു ഗവർണറുടെ തീരുമാനം റദ്ദാക്കിയ വിധിയിൽ പാളിച്ചകളുണ്ടെന്നും പല കാര്യങ്ങളും ആഴത്തിൽ പഠിക്കാതെയുള്ള വിധിയാണ് ഇതെന്നും ഗവർണറുടെ നിയമോപദേശം ചൂണ്ടിക്കാട്ടി കോടതികളിൽ നിന്നുള്ള പ്രതികൂല വിധികൾ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരെയും അഭിഭാഷകരെയും ഇപ്പോൾ എന്തായാലും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അതേസമയം ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളും ഹൈക്കോടതി വിധികളും സർവകലാശാലകളുടെ ഭരണം അപ്പാടെ സ്തംഭനാവസ്ഥയിൽ ആക്കിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ പറയുമ്പോൾ സർവകലാശാല കേസുകളിൽ കൂടുതൽ വിദഗ്ധ നിയമോപദേശം തേടുന്നതാണ് പരിഗണനയിലുള്ളത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ ഗവർണറുടെ നിലപാടുകൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരം തിരിച്ചടി നേരിടുന്നത് രാജ്ഭവനെ അമ്പരിപ്പിച്ചിട്ടുണ്ട് സർവകലാശാല കേസുകൾ നടത്തി പരിചയമുള്ള അഭിഭാഷകരുടെ സേവനം തേടുന്നതും പരിഗണനയിലാണ് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയത് കോടതി റദ്ദാക്കിയതും ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞതും വലിയ തിരിച്ചടിയാണ് എന്നാലും ഇത് അംഗീകരിക്കുമെന്നാണ് ഗവർണർ പറയുന്നത് ഗവർണർ മേൽക്കോടതികളെ സമീപിക്കുമോ മുൻ നിലപാടിൽ മയം വരുത്തുമോ എന്ന വ്യക്തതയില്ലാത്തത് സർവകലാശാല ഭരണത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് വിസിമാരെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റികളുടെ രൂപീകരണം പോലും നടുവഴിയിലായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ ആഴ്ച ഇക്കാര്യങ്ങളിലെല്ലാം ഗവർണറുടെ നിലപാട് വ്യക്തമായേക്കുമെന്നാണ് സൂചനകളും ഒപ്പിടാത്ത ബില്ലുകളിലും തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് സർവകലാശാല കേസുകൾ നടത്തി പരിചയമുള്ള അഭിഭാഷകരുടെ സേവനം തേടുന്നതും ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണ് അതിലുള്ള ഒരു തീരുമാനം പുറത്തു വന്നിട്ടില്ല അടുത്തിടെ കേരള സർവകലാശാല സെനറ്റിൽ നിന്ന് 15 അംഗങ്ങളെ പുറത്താക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതും ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതും ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞതും ഗവർണർക്ക് വലിയ തിരിച്ചടി തന്നെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു